ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. പേജ് നമ്പർ 111, 111. ഓക്കെ, എൻവയോൺമെന്റ്, ഫ്രണ്ട്സ്, നമ്മുടെ പ്രകൃതിയുടെ ഫ്രണ്ട്സുകൾ ആരൊക്കെയാണെന്നുള്ളതാണ് ഈ ചാപ്റ്റർ, ഈ സെക്ഷൻ. ഓക്കെ, ദീസ് ചിൽഡ്രൻ കെയർ ഫോർ ദ എൻവയോൺമെന്റ്. കുറച്ച് കുട്ടികളെ കാണുന്നില്ലേ ഇവിടെ ആ പിക്ചറിൽ? ആ പേജ് എടുത്തേ. ആ പേജിൽ കുറച്ച് കുട്ടികളെ കാണുന്നുണ്ടല്ലേ. ദീസ് ചിൽഡ്രൻ കെയർ ഫോർ ദി എൻവയോൺമെന്റ് എന്നാണ് പറയുന്നത്. ആ കുട്ടികൾ നമ്മുടെ എൻവയോൺമെന്റിനെ കെയർ ചെയ്യുന്നു, പരിപാലിക്കുന്നു അല്ലേ, പ്രൊട്ടക്ട് ചെയ്യുന്നു. ഹർഷാൽ, സിറ്റ് പ്രോപ്പർലി. ഓക്കെ, ഫസ്റ്റ് പിക്ചർ നോക്കിയേ. ഫസ്റ്റ് പിക്ചറിൽ എന്താ നിങ്ങൾ കാണുന്നത്? അവിടെ ഒരു പെൺകുട്ടിയാണുള്ളത് അല്ലേ, അവിടെ ഒരു ഗേൾ ആണുള്ളത്. ആ കുട്ടി എന്താ ചെയ്യുന്നേ? നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത് ഇവിടെ? ആ, പക്ഷികൾക്ക് തീറ്റ കൊടുക്കുകയാണല്ലേ, ഫുഡ് കൊടുക്കുന്നത്. നിങ്ങൾ കൊടുക്കാറുണ്ടോ ഇങ്ങനെ പക്ഷികൾ, വീട്ടിൽ വരുന്ന പക്ഷികൾക്ക് ഫുഡ് കൊടുക്കാറുണ്ടോ നിങ്ങള്? കൊടുക്കാറില്ല, കൊടുക്കാറില്ല. പാവങ്ങളല്ലേ അവരെ, കുറച്ചൊക്കെ കൊടുക്കാം അല്ലേ. നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലേ അല്ലേ, അവർക്ക് ധാന്യങ്ങളാ വേണ്ട അല്ലേ. പക്ഷികൾക്ക് ധാന്യങ്ങളല്ലേ കൂടുതൽ ഇഷ്ടം. കാറ്റിന് കൊടുക്കാറല്ലേ. ആ ആ, എന്ന് എന്ന് വിചാരിച്ചു മിസ് പറഞ്ഞിരുന്നു വിചാരിച്ച് എപ്പോഴും കൊടുക്കാൻ നിക്കണ്ട. ആ ഓക്കെ, പക്ഷികൾക്ക് ധാന്യമണികൾ ഇട്ട് കൊടുക്കുന്ന ഒരു പെൺകുട്ടിയുടെ പിക്ചറാണ് ഫസ്റ്റ് പിക്ചർ അല്ലേ. അല്ലേ, അവർക്കും വിശക്കുന്നുണ്ടാവൂലേ, നമ്മളെ പോലെ തന്നെയല്ലേ പക്ഷികളും അല്ലേ. അവര് എന്താ ചെയ്യുന്നേ, എവിടെയെങ്കിലും ആരുടെയെങ്കിലും വീട്ടുമുറ്റത്തൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൊത്തിപ്പറുക്കി തിന്നും. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ അത്യാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എത്ര സന്തോഷം ഉണ്ടാവും അല്ലേ. അല്ലേ മക്കളെ, ആ കുട്ടിക്ക് ബേർഡ്സിനെ ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ. ജീവികളെ ഇഷ്ടമാണ്, ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് അല്ലേ. നെക്സ്റ്റ് സെക്കൻഡ് പിക്ചർ എന്താ നോക്കിയേ. അവിടെ ഒരു ബോയ് ആണുള്ളത് അല്ലേ. സെക്കൻഡ് പിക്ചർ എന്താ, അവിടെ എന്താ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? അവിടെ ഒരു കുട്ടി നമ്മുടെ സോയിൽ ക്ലോ ഡിഗ് ചെയ്യാണല്ലേ അല്ലേ, നിലം എന്താ പ്ലാന്റ് നടുവാനോ എന്തേലും വിത്ത് നടുവാനോ നമ്മുടെ നിലം എന്താ നിലം ഒരുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ആ കുട്ടി എന്താ എന്തെങ്കിലും വിത്ത് നടാനായിരിക്കും. നിങ്ങൾ നടാറില്ലേ, ചെടി നടാറില്ലേ മക്കളെ? ഉണ്ട് അല്ലേ. അപ്പൊ എന്താ ചെയ്യുന്നത്, ആദ്യം നമ്മുടെ മണ്ണ് നമ്മള് കൊത്തി ലെവലാക്കി വെക്കും അല്ലേ. നിലം ഡിഗ് ചെയ്ത് അത് ശരിയായ രീതിയിൽ നിലം എന്താ ഉഴുത് നല്ല നല്ല നീറ്റായി അത് വെക്കും. അതിനുശേഷം കുറച്ച് വളമൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിന് ശേഷമാണ് നമ്മളിവിടെ പ്ലാന്റ് നടുന്നത് അല്ലേ. അങ്ങനെയല്ലേ പ്ലാന്റ് നടുന്നത്, ചെറിയ വിത്ത് സീഡ് ആയാലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. പിന്നെ നമ്മൾ ഡെയിലി അതിനെ പോയി നോക്കും, അത് വളർന്നോ വലുതാകുന്നുണ്ടോ വലുതാകുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇഷ്ടല്ലേ നിങ്ങൾക്ക് നിങ്ങൾ നട്ട ഒരു ചെടി നോക്കിക്കൊണ്ടേയിരിക്കാൻ വേണ്ടി, അതിനൊരു ഒരു ഇല വരും രണ്ടില വരും അല്ലേ. പിന്നെ അതിന് ഫ്ലവർ പിടിക്കുന്നുണ്ടോ നോക്കും, വിത്ത് വരുന്നുണ്ടോ നോക്കും, ഫ്രൂട്ട്സ് ആകുന്നുണ്ടോ നോക്കും അല്ലേ. അങ്ങനെ ചെയ്യണം. ചെയ്യാറുണ്ടോ നിങ്ങൾ, ചെടി നടാറുണ്ടോ? എന്റെ വീട്ടിൽ മുല്ലപ്പൂ ചെടിയുണ്ട്. എന്ത് ചെടി, മുല്ലപ്പൂ ചെടിയോ? അതെല്ലേ, ചെടി നട്ടാൽ മാത്രം പോരാ, അതിനെ പരിപാലിക്കുകയും വേണം. വെള്ളം ഒഴിക്കണം അല്ലേ, അത്യാവശ്യം വളം ഇട്ട് കൊടുക്കണം. ആഫി എന്താ കഴിക്കുന്ന മോളെ? നെക്സ്റ്റ് തേർഡ് പിക്ചർ നോക്കിയേ. തേർഡ് പിക്ചർ എന്താ അവിടെ കാണുന്നേ? ആ, ഒരു ബോയ് വേസ്റ്റ് ഒക്കെ എടുത്ത് വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുകയാണല്ലേ. നമ്മുടെ ചപ്പു ചവറുകൾ വേസ്റ്റ് ഒന്നും അങ്ങ് അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിയാൻ പാടില്ല. അങ്ങനെ ചെയ്യാവോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താ ചെയ്യണം, അത്
അതിൻ്റെതായ ആക്ച്വൽ പ്ലേസ് ഉണ്ടാവും. എവിടെയെങ്കിലും വേസ്റ്റ് ബിന്ന് ഉണ്ടാവും, അതിൽ തന്നെ നിക്ഷേപിക്കണം. വീട്ടിലായാലും നമ്മൾ ഡസ്റ്റ്ബിനിൽ തന്നെ നിക്ഷേപിക്കുക. സ്കൂളിൽ വന്നു കഴിഞ്ഞാലും അങ്ങനെ തന്നെ ചെയ്യണം അല്ലേ. നമ്മൾ എന്തെങ്കിലും എന്താ ബിസ്ക്കറ്റോ എന്തെങ്കിലും കഴിച്ചോ അതിൻ്റെ റാപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്ത് വേസ്റ്റ് ആയാലും നമ്മൾ അവിടെ ഇവിടെ ഇങ്ങനെ വലിച്ചു വാരി ഇടാൻ പാടില്ല അല്ലേ. അങ്ങനെ വാരി വലിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ, കാണാനും വൃത്തികേട്, കൊതുകുകൾ വരും അല്ലേ. അതിനൊക്കെ ഒരു ആക്ച്വൽ പ്ലേസ് ഉണ്ട്. നമ്മളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും ഇറങ്ങിയാലും അവിടെയും ചിലവരുണ്ടാവും, എന്താ വാട്ടർ കുടിച്ച് അതിന് വാട്ടർ ബോട്ടിൽ അവിടെ വലിച്ചെറിയുന്നത് അല്ലേ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും പറയണം അങ്ങനെ വലിച്ചെറിയാൻ പാടില്ല, അത് ഡസ്റ്റ്ബിന്നിൽ ഇടണം, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അല്ലേ. മുതിർന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികളായ നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. ചെയ്യൂലേ ജാനകി, അങ്ങനെ ചെയ്യൂലേ? പറഞ്ഞു കൊടുക്കൂലേ? ആഫിയ പറയും. അതെ, അങ്ങനെ നിങ്ങളും നല്ല എന്താ, നിങ്ങളാണ് മുതിർന്നവർ, അങ്ങനെ ചെയ്യുന്നവരെ എല്ലാവരും അല്ല, അങ്ങനെ അലസമായി നമ്മുടെ വേസ്റ്റ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുന്ന മുതിർന്നവരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് പിക്ചർ എന്താ നോക്കിയേ. അതെന്താ ഫോർത്ത് പിക്ചർ എന്താ? വെള്ളം ഒഴിക്കുന്ന അല്ലേ, ഒരു ഗേള് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന അല്ലേ. അതും നമ്മളെ എൻവയോൺമെന്റിന് ഇഷ്ടപ്പെട്ട കാര്യം തന്നെ അല്ലേ, നമ്മളെ ചെയ്യേണ്ട കാര്യം തന്നെയല്ലേ. ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം തന്നെയല്ലേ. അതെ, നിങ്ങൾ വീട്ടിൽ ചെയ്യാറുണ്ടോ? നിങ്ങൾ പൂന്തോട്ടത്തിലൊക്കെ പൂന്തോട്ടത്തിൽ വെള്ളം നനക്കാറുണ്ടോ? പൂവിനൊക്കെ നിങ്ങളുടെ വീട്ടിലെ ചെടിക്കൊക്കെ ആരാ വെള്ളം നനക്കുന്നത്? അമ്മയായിരിക്കും അല്ലേ, അല്ലെ ചേട്ടനോ ചേച്ചിയോ ആയിരിക്കും. നിങ്ങൾ ചെയ്യാറുണ്ടോ? നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. ചെയ്യാറുണ്ട് അല്ലേ, ചെയ്യാറുണ്ട് അല്ലേ, ആ ചെയ്യണം കേട്ടോ. നിങ്ങൾ എല്ലാ ജോലിയും ആ നിങ്ങൾ ചെയ്യും. നല്ല മക്കൾ, നിങ്ങൾ നല്ല കുട്ടികളാണ്. നിങ്ങൾ ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം എല്ലാ കാര്യത്തിലും. എല്ലാവരെയും നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. കുട്ടികളായ നിങ്ങൾ എല്ലാം ചെയ്യണം. ഇത് നമ്മൾ കുട്ടികളാണ്, നമ്മൾ മാറി നിൽക്കേണ്ടവരാണ് എന്ന് അങ്ങനെ പറയല്ല വേണ്ടത്. നിങ്ങൾ എന്താ പറയുന്നത്, ഞാനും ചെയ്യും. അമ്മയെ കിച്ചണിൽ സഹായിക്കണം. അത് ഗേൾ എന്നോ ബോയ് എന്നോ ഇല്ല, എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ഗേളായാലും ബോയ് ആയാലും അമ്മയെ കിച്ചണിൽ സഹായിക്കുക. പൂന്തോട്ടം പൂവ് നനക്കാനും അല്ലേ, വാഷ് ചെയ്ത ക്ലോത്ത്സ് ഒക്കെ എടുത്ത് കൊണ്ടുവെക്കാനോ അത് മടക്കി വെക്കാനോ ഒക്കെ അമ്മയെ സഹായിക്കാം അല്ലേ. അമ്മ എന്താ അലക്കി തുണിയൊക്കെ വെളിയിൽ അറിയിട്ടിട്ടുണ്ടാകും. അപ്പോൾ മഴയൊക്കെ വരുന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? നിങ്ങളും ഹെൽപ്പ് ചെയ്യുക, അമ്മയുടെ കൂടെ അത് എടുത്തു കൊണ്ടുവെക്കാനോ ഒക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. ചെയ്യാറുണ്ടോ? ആ കുഞ്ഞാവയൊക്കെ ഉള്ള അമ്മമാരുണ്ടാവും, അപ്പോൾ അവർക്ക് അതൊക്കെ വലിയൊരു ആശ്വാസമായിരിക്കും അല്ലേ. പിന്നെന്താ, നിങ്ങൾ ഉറങ്ങിയെണീറ്റ് ഉടനെ നിങ്ങൾ കിടന്ന ബെഡ്ഷീറ്റൊക്കെ നേരെയാക്കി വെക്കുക. ഇതൊക്കെ കുട്ടികളായ നിങ്ങൾ ഇപ്പോഴേ ചെയ്ത് ശീലിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. ചെയ്യൂലേ നിങ്ങൾ? ഓക്കെ, നല്ല മക്കളാണ് അല്ലേ. അപ്പോൾ അവിടെ ആ കുട്ടി എന്താ പണിയെടുക്കുന്നതെന്ന് നോക്കിയേ. പോറിങ് വാട്ടർ അല്ലേ, നമ്മുടെ ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പിക്ചർ എന്താ? ഹർഷാൽ പറഞ്ഞ മോനെ ഫസ്റ്റ് പിക്ചർ എന്താ? ഹർഷാൽ കേൾക്കുന്നില്ല മോനെ. ഫസ്റ്റ് പിക്ചർ എന്താ നോക്കിയത്? ഹർഷാലിന് കേൾക്കാൻ പറ്റുന്നില്ലേ? മിസ് പറയുന്ന കേൾക്കുന്നില്ലേ? ഹർഷാൽ ഇവിടെ ഫസ്റ്റ് പിക്ചർ എന്താ? അതെ, അത് ആരാ ചോദിക്കുന്നേ? ഇവിസ് ആണ് മോനെ, ഇവിസ് ആണ്. ആ ആയിക്കോട്ടെ, പേജ് നമ്പർ 111, 111-ാമത്തെ പേജില് എൻവയോൺമെന്റ് ഫ്രണ്ട്സ് എന്ന ഒരു പോർഷൻ ആണ് ഇപ്പൊ എടുക്കുന്നത്. എൻവയോൺമെന്റ് ഫ്രണ്ട്സ്, these children care for the environment. മിസ്സിന് ക്ലിയർ ആകുന്നില്ല മോളെ, എന്താ പറഞ്ഞേ?
ബേഡ്സിന് ഫുഡ് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ, ആ ബേഡ്സിന് ഫുഡ് കൊടുക്കുന്നു. ആ ഓക്കെ, ഫസ്റ്റ് പിക്ചർ ബേഡ്സിന് ഫുഡ് കൊടുക്കുന്നതാണ്. സെക്കൻഡ് പിക്ചർ എന്താ, പ്ലാന്റ് നടുവാനായി മണ്ണ് ഒരുക്കുന്നതാണ് അല്ലെ, നമ്മൾ ചെടി നടുവാനായി മണ്ണ് നിലം ഒരുക്കുന്ന ചിത്രമാണ്. തേർഡ് പിക്ചർ എന്താ, ഒരു കുട്ടി നമ്മുടെ വേസ്റ്റ് ഒക്കെ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുന്ന പിക്ചറാണ് അല്ലേ. പിന്നെ നാലാമത്തെ പിക്ചർ എന്താ, ഒരു കുട്ടി ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതാണ്, പോറിംഗ് വാട്ടർ ടു പ്ലാന്റ്സ് അല്ലേ. എന്തുകൊണ്ടാണ് ഇതൊക്കെ നല്ല പ്രവൃത്തികളാണെന്ന് പറയുന്നത്, അതെന്നല്ലേ നമ്മൾ പറഞ്ഞത് അല്ലേ. വൈ ഈസ് ഇറ്റ് ഗുഡ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ അതായത് പ്രകൃതിയിലെ, അതായത് നമ്മുടെ ജീവികൾക്കൊക്കെ, സഹജീവികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ അല്ലേ. ഇറ്റ്സ് എ വെരി ഗുഡ് അല്ലേ, ഗുഡ് നല്ല കാര്യമല്ലേ അത്, ആണോ? യെസ് അല്ലേ. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാര്യം. അപ്പൊ കുരുവികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്, നമ്മുടെ അത്യാവശ്യം വീട്ടിലുള്ള പെറ്റ് ആനിമൽ, അതായത് പൂച്ച അല്ലേ, കൊടുക്കുന്നുണ്ടാവും അല്ലേ. കാറ്റ് ഉണ്ടോ വീട്ടില്? ആ ഓക്കെ, അത് അതെ അല്ലേ. അപ്പൊ കുരുവികൾക്ക് ഫുഡ് കൊടുക്കുന്നത് നല്ല ഹാബിറ്റ്സ് ആണ് അത്. അതായത് അത് പ്രകൃതി, അതായത് പ്രകൃതിയിലുള്ള എല്ലാ ജീവികളും സഹജീവികളും നമ്മുടെ എന്താ, നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയല്ലേ. അപ്പൊ അവർക്ക് ഫുഡ് കൊടുക്കുന്നത് നല്ല ശീലം തന്നെയല്ലേ. പിന്നെ കുട്ടികളായ നിങ്ങൾ പ്ലാന്റ് ഒക്കെ നടാൻ പഠിക്കണം, ചെടികളൊക്കെ നടണം, പ്രകൃതിയെ സ്നേഹിക്കണം അല്ലേ. മരമൊക്കെ വെച്ചു എന്താ ഉണ്ടാക്കണം അല്ലേ. നമ്മുടെ പ്രകൃതിയിൽ, പ്രകൃതിയിലുള്ള വൃക്ഷങ്ങൾ, എത്രയെത്രയോ മരങ്ങൾ ഇപ്പോൾ മുറിച്ച് മാറ്റി കളഞ്ഞിരിക്കുകയാണ് അല്ലേ. മരങ്ങൾ മുറിച്ച് അവിടെ ബിൽഡിംഗ് ഒക്കെ വരുന്ന, വീടൊക്കെ വെക്കുന്നത്. അപ്പൊ പിന്നെ ആ മുറിച്ച മരങ്ങൾ പിന്നെ ആരും വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ വെച്ച് പിടിപ്പിച്ചാലും പിന്നെയും പിന്നെയും നമ്മൾക്ക് അതിനെ കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടാകും അല്ലേ. മരം മുറിക്കുമ്പോൾ പിന്നെയും അത് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം. നിങ്ങളെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഒരു മരം മുറിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം പാരന്റ്സിന്, എന്താ മരം മുറിക്കുമ്പോൾ നമ്മൾ വീണ്ടും അത് വെച്ച് പിടിപ്പിക്കണം, അങ്ങനെയല്ലേ. നെക്സ്റ്റ് എന്താ, അതെ അതെ, നെക്സ്റ്റ് ഒരു കുട്ടി വേസ്റ്റ് വേസ്റ്റ് ബാസ്ക്കറ്റിൽ നമ്മുടെ വേസ്റ്റ് ഒക്കെ നിക്ഷേപിക്കുന്നത്, അങ്ങനെയല്ലേ. അപ്പൊ വേസ്റ്റ് ഒന്നും നമ്മൾ അവിടെ ഇവിടെ വലിച്ചെറിയാൻ പാടില്ല, എല്ലാം നല്ല നീറ്റായി വേസ്റ്റ് ബാസ്ക്കറ്റിൽ മാത്രം നിക്ഷേപിക്കാൻ പാടില്ല. അതിപ്പോ പൊതുസ്ഥലങ്ങളിലായാലും നമ്മുടെ വീട്ടിലായാലും സ്കൂളിലായാലും എവിടെ ആയാലും നമ്മളത് കീപ്പ് ചെയ്യണം അല്ലേ. മറ്റുള്ളവർ അങ്ങനെ വലിച്ചു, ഇപ്പോൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ചിലവരുണ്ട് അല്ലേ, പഴമൊക്കെ കഴിച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് അതിൻ്റെ തൊലിയൊക്കെ റോഡിലൊക്കെ വലിച്ചെറിയുക, വാട്ടർ വെള്ളം കുടിച്ച് അതിൻ്റെ എന്താ ബോട്ടിൽ വലിച്ചെറിയുക, അതൊക്കെ ചെയ്യുന്നത് ആരെങ്കിലും നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ ചെയ്യേണ്ടേ, നമ്മൾ എല്ലായിടത്തും വേസ്റ്റ് ബിൻ നിക്ഷേപിച്ചിട്ടുണ്ടല്ലേ, അതിൽ മാത്രമേ നിക്ഷേപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലേ. നെക്സ്റ്റ് എന്താ, പോറിംഗ് വാട്ടർ ടു പ്ലാന്റ് അല്ലെ, പ്ലാന്റിന് വെള്ളം ഒഴിക്കുന്നതാണ് ഒരു കുട്ടി. നിങ്ങളും നിങ്ങളെ വീട്ടിലുള്ള ചെടികളെയും എന്താ ഗാർഡനിലുള്ള പൂക്കളെ ഒക്കെ സ്നേഹിക്കുക, അതിന് വേണ്ടുന്ന പരിചരണം ഒക്കെ നിങ്ങളും കൊടുക്കുക, വെള്ളം ഒഴിക്കണം അല്ലേ. എല്ലാ കാര്യത്തിലും നിങ്ങളും ഹെൽപ്പ് ചെയ്യുക പേരൻസിനെ, എല്ലാ കാര്യത്തിലും കുട്ടികളായ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക, പഠിക്കുകയും ചെയ്യണം ആ കൂട്ടത്തിൽ തന്നെ, എല്ലാം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക, എല്ലാ ജോലികളിലും നിങ്ങളും കൂടെ പങ്കാളികളാവുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആ പേജിലുള്ളത് അല്ലേ. കാര്യങ്ങൾ മനസ്സിലായോ മക്കളെ? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞ ഹോംവർക്ക് മനസ്സിലായില്ലേ? തമ്പ് തമ്മുടെ തമ്പില് കളറ് മുക്കി അവിടെ ചെയ്യാനാണ്. ഇപ്പൊ കളർ ഇല്ലെങ്കിൽ പിന്നെ ചെയ്താലും മതി അല്ലേ. ഇങ്ക് ആയാലും മതി, മഷി ഉണ്ടാവൂലേ വീട്ടില് അതായാലും മതി. ഇനി കളർ ഇല്ലെങ്കിൽ ഉജാലി ഉണ്ടാവും അതായാലും മതി. കൈയൊന്നും വൃത്തികേടാക്കല്ലേ, കുറച്ച് ഏതെങ്കിലും ഒരു തമ്പിന് ചെയ്ത് അവിടെ അവിടെ ചെയ്താൽ മതി ഉജാല. പക്ഷെ നമ്മളെ മരത്തിന് ഉജാലയുടെ കളറ് പറ്റില്ലല്ലോ, ഗ്രീനും ഈ ഗ്രേയും തന്നെ വേണ്ടേ അല്ലേ. അപ്പൊ കളർ തന്നെ ചെയ്യണം, ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യും. അല്ലെങ്കിൽ സ്കെച്ച് ഇല്ലേ, സ്കെച്ച് പെനാ, സ്കെച്ച് പെന്നിന്റെ ആ അതിൻ്റെ ഉള്ളിലുള്ള ആ എന്താ ഇങ്ക് ആയാലും മതി. ഓക്കെ, ഓ
എന്നാ നമ്മളു സ്കെച്ചിനും കൊണ്ട് വരയ്ക്കാനല്ല, ആ അത് സ്കെച്ചും കൊണ്ട് നമ്മുടെ തമ്പിനെ ആക്കിയതിന് ശേഷം ഇവിടെ ചെയ്യാനാ മിസ് പറഞ്ഞേ. ഓക്കെ, മറ്റേ വാട്ടർ കളർ ഇല്ലെങ്കിൽ, വാട്ടർ കളർ ഉണ്ടാവില്ല, ഇനി 10,000 വാട്ടർ കളർ വാങ്ങിക്കൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ആ ഇല്ലവർ അങ്ങനെ ചെയ്യുക, ഇല്ലാത്തവരുടെ കാര്യം മിസ് പറഞ്ഞ, അതിനായി ഒരു വാട്ടർ കളർ മൊത്തം വാങ്ങിക്കണ്ട. ഓക്കെ, ആ ആ അതെ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്കിനി എടുക്കാനുള്ളത് ഉണ്ടല്ലേ. ജാനകി എന്താ പറഞ്ഞ മോളെ? ഫാത്തിമയാണോ പറഞ്ഞ? എന്താ പറഞ്ഞ? മിസ്സിന് ക്ലിയർ ആയില്ല, ഉറക്കെ പറഞ്ഞ മോളെ. ആകാറായില്ല. ഓക്കെ ഡിയേഴ്സ്, ലെറ്റ് മീ വൈൻഡ് അപ്പ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.